എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം ബിസി. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന വേറൊരു പ്രൊവിൻസിലേക്കാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദാ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒക്കെ കണ്ടല്ലോ, നമ്മൾ എയർപോർട്ടിലാണ് ഈ നിൽക്കുന്നത്. അപ്പൊ വലിയ മുഖവരയുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഒരു ട്രാവലിംഗിന് പോവാണ്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളുള്ളത് കാനഡയിലെ ടൊറന്റോ എന്ന പ്രൊവിൻസിലാണ്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന വേറൊരു പ്രൊവിൻസിലേക്കാണ്. അപ്പം ഇവിടുത്തെ പ്രൊവിൻസും ബാക്കി കാര്യങ്ങളും ബിസിനെ പറ്റി എല്ലാം നമുക്ക് കൂടുതലായിട്ടെല്ലാം അറിയാം പോകെ പോകെ. ഇപ്പൊ എനിക്കും ബിസിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ബ്രിട്ടീഷ് കൊളംബിയനെ ആൾക്കാർ ചുരുക്കി വിളിക്കുന്നത് ബിസി എന്നാണ് കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ നമുക്കും ബ്രിട്ടീഷ് കൊളംബിയ ബിസി ആയിരിക്കും. അപ്പൊ നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത് ബ്രിട്ടീഷ് ബിസിയുടെ ക്യാപിറ്റലായ വാങ്കോവറിലോട്ടാണ്. അവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താ വാങ്കോവർ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അവിടെ തണുപ്പും കുറവാന്നൊക്കെ കേട്ടു. അപ്പതാ നമ്മുടെ ചെക്കിൻ ഒക്കെ കഴിഞ്ഞു, നമ്മൾ ബാക്കി ഇനി മുന്നോട്ട് പോവാണ്. അപ്പൊ നിങ്ങളും എന്റെ കൂടെ പോരെ, നമുക്കൊരു നല്ല യാത്ര തുടങ്ങാം. ഇതാ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണേ. ഇവിടുന്ന് ഏകദേശം ഒരു 5 hours ആണ് നമുക്ക് ട്രാവൽ ടൊറന്റോ ടു ബിസി കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണേ. നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് ഏകദേശം ഒരു 5 minutes ആയിട്ടുള്ളത്. ഇതാ ഈ സീനറി കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ ടൊറന്റോ അല്ലെ സ്നോ മുഴുവനും നമുക്ക് ഈ ഒറ്റ വീട് ഇതായി കാണാം. സ്നോ ആണ് കേട്ടോ ഈ കിടക്കുന്നത് മുഴുവനും. കുറച്ചുകൂടി സ്നോ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് സ്നോ ഒന്നും ഇല്ലാത്ത കാരണം ഇത്രയേ ഉള്ളൂ. വലതുകാൽ വെച്ച് നമ്മളിത് വാങ്കോവറിലോട്ട് പ്രവേശിച്ചു. അപ്പം ആക്ച്വലി ബിസിയുടെ ക്യാപിറ്റലായ വാങ്കോവറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മളുടെ ഒരാഴ്ചത്തെ സ്റ്റേ. ഈ വരവിന് ഒരു ടൂർ പാക്കേജ് മാത്രമല്ല ഉദ്ദേശം, ആക്ച്വലി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പം വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും ടൂറും അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു ഓൾ ടുഗദർ ആണ് നമ്മൾ ഈ പ്ലാൻ ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പതാ നമുക്ക് ഇനി നേരെ അവരുടെ വീട്ടിലോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം ബിസി. അപ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ആക്ച്വലി ഒരു 12 മണിയൊക്കെ ആയി. ഇവിടെ ദാ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, ഒരു ക്ലൗഡി ആണ് ഇന്നത്തെ ക്ലൈമറ്റ്. പക്ഷെ നമ്മുടെ ടൊറന്റോനെ പോലെ അല്ല കേട്ടോ, മൈനസ് അല്ല, ഇവിടെ ഫുള്ള് പ്ലസ് ആണ്. ഇന്നലെ അത് ഇന്നിപ്പം +3 ആണ് ക്ലൈമറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഇന്നലെ നമ്മൾ കുറേ നാളുകൂടി ഫ്രണ്ട്സിനെ കണ്ടതിൻ്റെ സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ ആയിരുന്നു ഇന്നലെ. പിന്നെ ഒരു നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു നല്ല ഒരു ഹോം മെയ്ഡ് കേക്കും വൈനൊക്കെ തന്നാണ് നമ്മൾ അബിയും ഗോപിക്ക് സ്വീകരിച്ചത്. അത്രയും നല്ല കേക്കിന് ആദ്യം തന്നെ അബിക്കും ഗോപിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി എടുത്തിടാം കേട്ടോ, അത്രയും അടിപൊളിയായിരുന്നു കേക്ക്. അപ്പം ഇന്നലത്തെ പരിപാടിയൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 മണിയൊക്കെ ആയി, അതുകൊണ്ട് എണ്ണിട്ട് വന്നപ്പോൾ ഈ സമയമായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുത്തെ വാങ്കൂവറിലെ നമ്മളിപ്പം നിൽക്കുന്നത് സെറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇവിടുത്തെ ഒരു കുറച്ച് ലോക്കൽ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വൈകുന്നേരം ഞണ്ട് പിടിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ചിക്കനിട്ട് ഞണ്ട് പിടിക്കുന്നത് ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ക്രാബ് ഹണ്ടിങ്ങിന് പോവുകയാണ് നമ്മൾ വൈകിട്ട്. അതിന് മുമ്പ് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണിത്.
നമ്പർ പ്ലേറ്റിലെല്ലാം ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് എഴുതി വെച്ചിട്ടാണ് വണ്ടി നമ്പർ എല്ലാത്തിന്റെ എല്ലാ വണ്ടിയിലുണ്ട്. ഞാൻ ഇറങ്ങുമ്പോ കാണിക്കാം. അപ്പൊ നമുക്ക് പോവാം. ഇവിടെ വീടിനടുത്ത് തന്നെ എല്ലാ ഷോപ്സും എല്ലാം ഉള്ള നല്ലൊരു സിറ്റി അല്ലേ. എല്ലാ ടൈപ്പ് ഓഫ് ഷോപ്സും ഉണ്ട് ഒരു വിത്തിൻ 1 or 2 kilometers അകത്ത് തന്നെ അല്ലേ. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകൾ കണ്ടോ, ഇതെല്ലാം പഴയ മോഡൽ വീടുകളാണ്. ഇവിടെ ഒരു 50-30 വർഷം പഴക്കമുള്ള വീടുകളാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ ടൊറന്റോല പോലെ അല്ല, അതുപോലെ തന്നെ ഇവിടെ ന്യൂ കമേഴ്സ് കൂടുതലല്ല, കുറവാണ്. ടൊറന്റോലാണ് ന്യൂ കമേഴ്സ് ഒരുപാടുള്ളത്. അവിടെ IT ജോബ് പ്രൊഫഷൻസും ഇതെല്ലാം കൂടുതലാണ്. പാർട്ട് ടൈം ജോബ്സ് കിട്ടാനായിട്ടൊക്കെ എളുപ്പമുള്ളതുകൊണ്ടെല്ലാം ന്യൂ കമേഴ്സ് എല്ലാം ടൊറന്റോലാണ് കൂടുതൽ. പക്ഷെ ഇവിടെ ഈ ഇവിടുത്തെ വന്ന് താമസിക്കുന്നത് തന്നെ 3rd generation ഇന്ത്യൻസിൻ്റെ ഒക്കെ തന്നെ 3rd generations ഒക്കെയാണ് ഇപ്പം ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഭയങ്കര രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ആയാലും ടൊറന്റോല ആയാലും വീടുകൾക്ക് ഭയങ്കര ഭംഗി തന്നെയാണ്. ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ ടൊറന്റോയും BC തമ്മിൽ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂസിനൊക്കെ ടൂറിസത്തിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമല്ലേ ചായ. ടൊറന്റോ പോലല്ല, ടൊറന്റോയില് കൂടുതലും നമുക്ക് ബിൽഡിങ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഒത്തിരി സീനിക് മാത്രമേ ഉള്ളൂ, അത്ര ഭയങ്കരമായിട്ട് എടുത്ത് പറയത്തൊക്കെ കാണാനായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ ഈ ഒരു 5-6 ദിവസത്തെ ട്രിപ്പിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുമെന്ന്. അത്രയുണ്ട്. പിന്നെ ഈ ട്രിപ്പിന്റെ ഉദ്ദേശം സ്ഥലം കാണല് മാത്രമല്ല, ടൂറും നമ്മുടെ ആനിവേഴ്സറിയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം കൂടി ആയിട്ട് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല അല്ലേ. ണ്ടോ എല്ലാ വണ്ടിയുടെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് എളുപ്പമുണ്ട് അല്ലെ, ഭയങ്കര ഇതായിട്ട് ഭയങ്കര നല്ലതായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടും അവിടുത്തെ വെച്ചിട്ട് തോന്നിയത്. രാജാവിന്റെ രാജ്ഞിയുടെ പേരിലുള്ള സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ ഇത് മാറ്റാത്തത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്, പെട്ടെന്ന് എവിടെ എത്തിയെന്ന് പെട്ടെന്ന് നമുക്ക്. ഇപ്പം ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമായ കാരണം അവർക്ക് എളുപ്പമായിരിക്കും ഭയങ്കരമായിട്ട് അല്ലേ, പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ബാംഗ്ലൂരൊക്കെ അതെ 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 അതെ. അതെ അതെ അടിപൊളി. അതെ, വീടൊന്നും നമ്മളിതുവരെ മേടിച്ചിട്ടില്ലാത്തതായോണ്ട് ഇനി വീട് നോക്കി തുടങ്ങാൻ വേണമെങ്കിൽ ബിസിയിലല്ലേ, അതൊക്കെ ആലോചിക്കാമോ. ഓക്കെ, എന്തായാലും ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ BC ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ, ദൂരെ ഇങ്ങനെ മലയാണ് കാണുന്നത്. ഇന്ന് ക്ലൗഡി ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ക്ലിയർ അല്ലാത്തത്. അടുത്ത ദിവസമൊക്കെ നമുക്ക് നോക്കാം കണ്ടോ. എന്ന പക്ഷെ ഇത്രയും കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല അല്ലേ. അവിടെ ഇരുന്നാ മതി.